ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. അനുദിന ബൈബിൾ വായനയുടെ 96-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വായിക്കുന്നത് സംഖ്യാപുസ്തകം 29-ാം അധ്യായമാണ്. 7-ാം മാസം 1-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്, അത് നിങ്ങൾക്ക് കാഹളം മുഴക്കാനുള്ള ദിവസമാകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള 7 ആൺചെമ്മരിയാടുകൾ ഇവ അർപ്പിക്കണം. അവയുടെ കൂടെ ധാന്യബലിയായി കാളക്കുട്ടിക്ക് 1 ഏഫായുടെ 1/10, മുട്ടാടിന് 1/2, ആട്ടിൻകുട്ടിയൊന്നിന് 1/10 വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് 1 കോലാട്ടിൻമുട്ടനെ പാപപരിഹാര ബലിയായി അർപ്പിക്കണം. അമാവാസികളിൽ അർപ്പിക്കുന്ന ദഹനബലി, അതോടൊന്നിച്ചുള്ള ധാന്യബലി, അനുദിന ദഹനബലി, അതോടൊന്നിച്ചുള്ള ധാന്യബലി, നിയമപ്രകാരമുള്ള അവയുടെ പാനീയബലി എന്നിവയ്ക്ക് പുറമേ കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയാണിത്. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. അന്ന് നിങ്ങൾ ഉപവസിക്കണം, ജോലിയൊന്നും ചെയ്യരുത്. എന്നാൽ 1 കാളക്കുട്ടി, 1 മുട്ടാട്, 1 വയസ്സുള്ള 7 ആൺചെമ്മരിയാടുകൾ ഇവയെ കർത്താവിന് മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അർപ്പിക്കണം. അവ ഊനമറ്റതായിരിക്കണം. അവയോടൊന്നിച്ചുള്ള ധാന്യബലിയായി കാളക്കുട്ടിക്ക് 1 എഫായുടെ 1/3, മുട്ടാടിന് 1/10, ആട്ടിൻകുട്ടിയൊന്നിന് 1/10 വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. പരിഹാര ദിനത്തിൽ അർപ്പിക്കുന്ന പാപപരിഹാര ബലി, അനുദിന ദഹനബലി, അവയോടൊന്നിച്ചുള്ള ധാന്യബലി, പാനീയബലി എന്നിവയ്ക്ക് പുറമേ പാപപരിഹാരത്തിനായി 1 കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം. 7-ാം മാസം 15-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം. ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത്. 7 ദിവസം നിങ്ങൾ കർത്താവിന് ഉത്സവമാഘോഷിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി 13 കാളക്കുട്ടികൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള 14 ആൺചെമ്മരിയാടുകൾ എന്നിവയെ ദഹനബലിയായി അർപ്പിക്കണം. അവ ഊനമറ്റവയായിരിക്കണം. അവയോടൊന്നിച്ച് ധാന്യബലിയായി കാളക്കുട്ടിയൊന്നിന് 1 എഫായുടെ 1/10, മുട്ടാടൊന്നിന് 1/10, ആട്ടിൻകുട്ടിയൊന്നിന് 1/10 വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അവയോടൊന്നിച്ചുള്ള ധാന്യബലി, പാനീയബലി ഇവയ്ക്കും പുറമേ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം. 2-ാം ദിവസം 12 കാളക്കുട്ടികൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള 14 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലി, അതോടൊന്നിച്ചുള്ള ധാന്യബലി, പാനീയബലി ഇവയ്ക്കു പുറമേ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം. 3-ാം ദിവസം 11 കാള, 2 മുട്ടാട്, 1 വയസ്സുള്ള 14 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയബലിക്കും പുറമേ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം. 4-ാം ദിവസം 10 കാളകൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള 14 ആൺചെമ്മരിയാടുകൾ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയബലിക്കും പുറമേ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം. 5-ാം ദിവസം 9 കാളകൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള 14 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതിൻ്റെ ധാന്യബലിക്കും
പാനീയബലിക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം. ആറാം ദിവസം 8 കാളകൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള ഊനമറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം. 7ാം ദിവസം 7 കാളകൾ, 2 മുട്ടാടുകൾ, 1 വയസ്സുള്ള ഊനമറ്റ 14 ആൺചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം. 8ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം. ശ്രമകരമായ ജോലിയൊന്നും അന്നു ചെയ്യരുത്. കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി 1 കാളയെയും 1 മുട്ടാടിനെയും 1 വയസ്സുള്ള ഊനമറ്റ 7 ആൺചെമ്മരിയാടുകളെയും അർപ്പിക്കണം. നിയമപ്രകാരം അവയുടെ എണ്ണമനുസരിച്ച് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കണം. അനുദിന ദഹനബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമേ പാപപരിഹാര ബലിയായി 1 കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം. നേർച്ചകളും സ്വഫീഷ്ട കാഴ്ചകളുമായി നിങ്ങൾ സമർപ്പിക്കുന്ന ദഹനബലികൾ, ധാന്യബലികൾ, പാനീയബലികൾ എന്നിവയ്ക്കു പുറമേ നിർദിഷ്ടമായ ഉത്സവ ദിനങ്ങളിൽ ഇവയും കർത്താവിന് അർപ്പിക്കണം. കർത്താവ് കൽപ്പിച്ചതെല്ലാം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, ബാറയ്ക്കുമോ.